അതെ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ചാടി കൊല്ലം എത്തിയിരിക്കുകയാണ്. കൊല്ലം എത്തി എന്തിനല്ലേ, ഒരു കിഡിലാം കാറ്ററിംഗ് പരിചയപ്പെടുത്താം. കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലോൾസ്കി. ഞാൻ പറയാതെ തന്നെ ഇത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ, അവിട്ടം കാറ്ററിംഗ്. അപ്പോൾ കാറ്ററിംഗിലെ വിശേഷം നമുക്ക് കാണാം. വാ, ചൂടാണ്. മുഴുവൻ ആടിനെ ദം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അയ്യോ, ആ മണമെന്നൊക്കെ പറഞ്ഞാലോ. അയ്യോ, 2 മണിക്കൂറെടുത്ത് ഇത് ഫുൾ ദമ്മായി കിട്ടാൻ, ഒരു ആട് മുഴുവനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് രാജൻ ചേട്ടൻ്റെ അവിടെയാണ്. ഈ രാജൻ ചേട്ടന് വെറും രാജൻ ചേട്ടൻ എന്ന് പറയുന്നതും കാട്ടി അവിട്ടം രാജൻ ചേട്ടൻ എന്ന് പറയാം. രാജൻ ചേട്ടൻ എത്ര നാളായി തുടങ്ങിയിട്ട്? 35 കൊല്ലമായി. 35 കൊല്ലമായി. ആദ്യം തുടങ്ങുന്നത് എവിടെയാണ്? ഇപ്പോൾ എത്ര നിങ്ങൾക്ക് വണ്ടിയുണ്ട്? ട്രക്ക് എല്ലാം കൂടെ 7-8 ട്രക്കുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ഈ വർക്ക് എടുക്കുന്നത് ഇവിടെ ക്ലയൻറ്റിനെ വിളിച്ച് ഫുഡ് കൊടുത്ത് എല്ലാ ഫുഡും സാമ്പിൾ കൊടുത്തിട്ട് എടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കല്യാണത്തിന് വന്ന് കഴിക്കുന്നവരുടെ എൻക്വയറി ഞാനായിട്ട് ഈ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു. ഇത്ര ഈ 35 കൊല്ലമായിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളൊരു കാറ്ററിംഗിന് വേണ്ടി ഓർഡർ കൊടുത്താൽ അവരെ വിളിച്ച് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അല്ലേ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ 100%. അതാണ് സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് വരാം. എന്നാലും ഒന്നും ചെയ്യുന്നില്ല, ഇത് നമ്മുടെ രാജൻ ചേട്ടൻ്റെ വൈഫാണ്. ഒന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ്, എന്നാലും സംസാരിപ്പിക്കാം. ഈ ചേട്ടന്റെ വിജയത്തിന് പിന്നിൽ ചേച്ചി തന്നെയാണ്, പറഞ്ഞോളൂ. ഇല്ല, ഇവിടുത്തെ സഹപ്രവർത്തകർ എല്ലാവരും. ആദ്യം ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് ആഹാരം തന്നു അവിടെ ഇരുത്തി. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന്റെ ഓണറിന്റെ വൈഫാണ്. സത്യത്തിൽ ഇപ്പോഴാണ് അറിഞ്ഞത്. ആദ്യം കയറി വന്നപ്പോ നമ്മളെ വീട്ടിൽ വിളിക്കും പോലെ വീട്ടിൽ അകത്ത് കയറ്റി ഇരുത്തി ആഹാരമൊക്കെ തന്ന്. ഇപ്പോഴാണ് അറിയുന്നത് ചേച്ചിയാണ് ഇവിടെ ഓൾ ഇൻ ഓൾ ആണ്. എന്തായാലും അത് സന്തോഷം അല്ലേ? സന്തോഷം. ഇനിയാണ് നമുക്ക് മെയിൻ ആൾക്കാരെ പരിചയപ്പെടേണ്ടത്, അതായത് തുടക്കകാലം മുതൽ കൂടെയുള്ള പാചകക്കാരൻ. തുടക്കകാലത്തെ കൂടെ ഉണ്ട് അവിട്ടത്തിൽ. 35 കൊല്ലമായി അവിട്ടം തുടങ്ങിയിട്ട്. തുടക്കകാലത്തെ കൂടെ ഉള്ള നമ്മുടെ ഒരു ഷെഫാണ് സജി ലക്ഷ്മണൻ അല്ലേ? എൻ്റെ പേര് സജി ലക്ഷ്മണൻ. ചേട്ടൻ 35, ഈ തുടക്കം മുതൽ ഈ കാറ്ററിംഗിലുണ്ട്. അപ്പൊ രാജൻ ചേട്ടൻ്റെ താങ്ങും തങ്ങളായിട്ട് പ്രധാന ഒരു ഷെഫാണ് ചേട്ടൻ്റെ. ഒരു ഇവിടുത്തെ ഒരു മെയിൻ ചേട്ടൻ്റെ ഒരു എന്താണ് കയ്യൊപ്പോട് കൂടിയ ഡിഷ് ഏതാണ്? ഇത് മട്ടൻ സ്റ്റു, ബീഫ് കറി, പിന്നെ കപ്പ ഫിഷ് കറി കപ്പ ഫിഷ് കറിയാണ് ആളുടെ മെയിൻ സംഭവം കേട്ടോ. ചേട്ടൻ നാട് കൊല്ലം തന്നെയാണ്? കൊല്ലപ്പെട്ടതാണ്. അപ്പം ചേട്ടൻ്റെ ഇപ്പം ഇത് എന്താണ്? മട്ടൻ സ്റ്റു, ബീഫ് കറി. ഞാൻ വന്നു അതിൽ മട്ടൻ സ്റ്റു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഒന്ന് കിടക്കി. നമുക്ക് ഒരു ഷെഫും കൂടെ ഉണ്ട് ചേട്ടാ, നമ്മളെ സലീം ഷെഫ് അല്ലേ? സലീം ഷെഫ്, ഇവിടെ ചേട്ടൻ്റെ ഏറ്റവും മെയിൻ ഒരു സംഭവം എന്താണ്? ഡിഷ് സ്പ്രിംഗ് ചിക്കൻ. ഈ സ്പ്രിംഗ് ചിക്കൻ എന്ന് പറയുമ്പം ഒരു കേത്തൽ സ്റ്റൈലാണ്. ഈ കേത്തലിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചെറിയൊരു ചിക്കൻ അല്ലേ? അപ്പൊ ലൈവ് ആയിട്ടാണ്? ലൈവ് ആണ്. അത് ഈ കല്യാണ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ലൈവ് ആയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. വേറെന്തുണ്ട് ഈ സ്പ്രിംഗ് ചിക്കൻ അല്ലാതെ? ഫ്രൈഡ് റൈസ്, ചിക്കൻ മപ്പാസ് സ്പെഷ്യല്. ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും തീർന്നിട്ടില്ല. പിന്നെയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും വെവ്വേറെ എക്സ്പേർട്ട് ആയിട്ടുള്ള പാചകക്കാർ. ഞാനത് നേരിട്ട് കണ്ടതാണ് കേട്ടോ. അതിൻ്റെ ഇതാ ഈ ചിക്കനൊക്കെ പൊരിച്ചതായാലും ടിക്ക വെറൈറ്റി ആയാലും അവിട്ടം കിച്ചണിൽ ഇതില്ലാത്ത സംഭവങ്ങളില്ല. ഞാൻ വീഡിയോ എടുക്കാൻ പോയ ദിവസം കൊള്ളാം, ഇതേ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി എല്ലാ ഐറ്റംസും എന്ന് പറയുമ്പം എല്ലാം ഉണ്ട്, മന്തി എല്ലാം ഉണ്ട്. ഇനി അവളുടെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തിലോട്ട് നമുക്ക് പോവാം. അവിട്ടം കാറ്ററിങ്ങിൻ്റെ കിച്ചൺ, അതായത് സെൻട്രൽ കിച്ചൻ്റെ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. അപ്പം നമുക്ക് അവളുടെ ഈവൻറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവാം.
സത്യം പറഞ്ഞാൽ ഈവൻ്റ് നടക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവരുടെ ആ ഒരു ഫുൾ സെറ്റ്, അതായത് അവരുടെ വിളമ്പാൻ വന്നിരിക്കുന്ന ടീമിൻ്റെ എണ്ണം കണ്ടു ഞാൻ തട്ടിപ്പോയി. സംഭവം ഈ ഒരു ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ അവരുടെ നമ്മുടെ അവിട്ടൻ രാജേട്ടനും ടീമും വന്ന് ഫുൾ സജ്ജമായിരുന്നു. അതായത് ചെറുക്കനും പെണ്ണുമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ ചെറുക്കനും പെണ്ണുമൊക്കെ വരും മുന്നേ രാജേട്ടൻ വന്ന് അവിടെ ഫുൾ കൺട്രോളിലാക്കി. അത്ര പവർഫുള്ളാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ. നമ്മൾ ആ നേരത്തെ കണ്ട ആളല്ല, ഞാൻ നേരത്തെ പരിചയപ്പെട്ട ആളല്ല രാജേട്ടൻ. അവിടെ വന്ന് ഫുൾ കൺട്രോൾ രാജേട്ടൻ, അത് നേരിട്ട് കാണേണ്ട സംഭവം തന്നെയാണ്. രാജേട്ടൻ നിന്ന് ഓരോ കാര്യങ്ങളും, അത് നമുക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അവിടെ പുള്ളി വന്ന് നിന്നപ്പോൾ തന്നെ, അവിട്ടം രാജേട്ടൻ വന്ന് നിന്നപ്പോൾ തന്നെ കംപ്ലീറ്റ്, അവിടെ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, ഓരോരുത്തർ അവരുടെ ജോലി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനി ഇതായി ലൈവ് പൊറോട്ടയായാലും രാജേട്ടൻ്റെ ഒരു ടീമുണ്ട്, മാനേജറും ആൾക്കാരും, ഓരോരുത്തർക്കും ഉള്ള ജോലി അവിടെ ഈ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. ഇതെല്ലാം സ്പീഡായിരുന്നു, അവർ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ആ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ അതറിയാൻ പറ്റും. ചായയുടെ ലൈവ് കൗണ്ടറിലായാലും ആദ്യമേ അത് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒരു പ്രധാന സംഭവം പരിചയപ്പെടാം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്, അവിട്ടം മൊബൈൽ കിച്ചൺ. നമ്മൾ ഏതൊരു റിസപ്ഷനും അവർക്കൊരു മൊബൈൽ കിച്ചൺ എപ്പോഴും കാണും. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം, അത്യാവശ്യ ഘട്ടത്തിൽ ഫുഡൊക്കെ മേക്ക് ചെയ്യാനും ഫുൾ സെറ്റപ്പാണ്. ഞാൻ എന്താണ് പറയുക, ഒരു സെൻട്രൽ കിച്ചൺ തന്നെയെന്ന് പറയാം ഈ മൊബൈൽ യൂണിറ്റിന്. നോക്ക് അകത്തോട്ട് കയറി നോക്ക്, എല്ലാം ലൈവായിട്ട് ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും എല്ലാം ലൈവായിട്ട് നമ്മുടെ ഷെഫ് കൂടുതൽ, അതായത് ഒരു റിസപ്ഷന് എന്തെങ്കിലും ഐറ്റംസ് കുറവ് വന്നാൽ ഉടൻ മൊബൈൽ യൂണിറ്റ് ഉള്ളത് വലിയ അല്ലേ ഒരു ഉപകാരമാണ്. ലൈവായിട്ട് ഞാൻ ഇവിടെ നിന്ന് പറ സെറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ മൊബൈൽ കിച്ചനൊക്കെ കണ്ടപ്പം തന്നെ ഞാൻ സത്യം വേറെ ഒരു കാറ്ററിങ് യൂണിറ്റിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അതായത് നമുക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ തികയാതെയൊക്കെ വന്നാൽ ഇവർ ഫുൾ, അതായത് ആ കാറ്ററിങ് യൂണിറ്റിലുണ്ടായിരുന്ന ഫുൾ ആൾക്കാർ ഞാൻ നോക്കിയപ്പോൾ അത് ഒരു സ്പീഡ് തന്നെയാണ്. യൂണിഫോമും എല്ലാം ചേഞ്ച് ചെയ്ത് മൊബൈൽ കിച്ചണിലോട്ട് വന്ന് എന്തെങ്കിലും സാധനം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ഫുൾ സജ്ജമായിട്ടാണ് വന്നത്. ദാ ഈ ലൈവ് ഇടിയപ്പോൾ ആയാലും ലൈവ് അപ്പോൾ ഒക്കെ ഉണ്ട് കേട്ടോ, അതേ പാചകക്കാർ തന്നെയാണ് ഇവിടെയും. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ആ കാറ്ററിങ് യൂണിറ്റിൽ നിന്ന് പാചകം ചെയ്തവർ ഈ നൊടിയിടയിൽ, അതായത് ഈ ബസ് നമ്മുടെ അവിട്ടം കിച്ചൻ്റെ മൊബൈൽ കിച്ചണിൽ നേരെ കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് അവരും ഫുൾ ആക്റ്റീവാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഇനി അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും പലതരം വെറൈറ്റി ഓർഡർ കൊടുത്തത്, ഞാൻ നേരത്തെ നമ്മളെ രാജേട്ടൻ പറഞ്ഞിടക്കം മുൻകൂട്ടി ഓർഡർ കൊടുക്കുന്നവർക്ക് ഈ രുചിക്കാനൊക്കെ നോക്കിയിട്ടാണ് ഓർഡർ കൊടുക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒരു കൗതുകമായിട്ട് തന്നത് ഈ നാടൻ ആഹാരങ്ങൾ തന്നെയാണ്. രാജേട്ടൻ്റെ ആ ഷെഫുമാരുടെ പ്രത്യേകത, അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് നാടൻ ആഹാരങ്ങൾ എടുക്കുന്നതും അങ്ങനെയാണ്. അതിനി ഇനി പുതിയൊരു സെറ്റപ്പിലോട്ട് വന്നാൽ ആ സലാഡ്സും അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്. ഈ കാറ്ററിങ് യൂണിറ്റിൻ്റെ ഒരു എക്സ്പേർട്ടുകൾക്ക് മാത്രം ഞാൻ സത്യം പറഞ്ഞാൽ ദാ ഈ ഒരു ആട് നേരത്തെ മുഴുവൻ അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ. ഇത് മാത്രമല്ല, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. കല്യാണത്തിന് വന്നവരുടെ ആ മുഖഭാവങ്ങളും, അതായത് ആഹാരം കഴിച്ചിട്ട് അവരുടെയൊക്കെ ഒരു രീതി ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എന്തായാലും അവിട്ടം കാറ്ററിങ് മറക്കരുത്. നമ്മളെ രാജേട്ടനെയും അവിട്ടം കാറ്ററിങ്ങിനെയും കല്യാണമൊക്കെ വരുമ്പോൾ ഓർഡർ കൊടുക്കാം. അവിട്ടം കാറ്ററിങ് കൊല്ലം കിട്ടിലോൾസ്കി.